أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وقائدنا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ما بعد അബ്വാബ് കുല്ലി ഷൈ, എല്ലാറ്റിൻ്റെയും മിഷനറികൾ, എല്ലാറ്റിനും വേണ്ടത് നമ്മുടെ കയ്യിൽ. മ്യൂസിക്കിന് എന്തൊക്കെ, എല്ലാം എല്ലാം എല്ലാം. ചികിത്സാ രംഗത്ത് എല്ലാം പടച്ചവനെ, കൺസെഷൻ രംഗത്ത് എന്തൊക്കെ, ഇങ്ങനെ മനുഷ്യന് എന്ത് ആഗ്രഹിക്കുന്നുവോ നടപ്പാക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാറ്റിൻ്റെയും കവാടം അല്ലാഹു തുറന്നു കൊടുത്ത ഒരു കാലഘട്ടം ലോക ചരിത്രത്തിൽ നമ്മൾ ഈ ജീവിക്കുന്ന ഈ കഴിഞ്ഞ 10 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. അങ്ങനെ വന്നാൽ ഇങ്ങനെ എല്ലാം അല്ലാഹു തുറന്നു തരുന്നൊരു കാലം അല്ലേ? ഇങ്ങനെ ഇപ്പൊ പുതിയ പുതിയ മൊബൈലുകളൊക്കെ സിസ്റ്റങ്ങൾ എന്താ നമ്മൾ അത്ഭുതപ്പെട്ടു പോവുക. കണ്ണിങ്ങനെ കണ്ണ് സെൻസ് ചെയ്യാന്ന് ഉടച്ച് നമ്പുരാനെ, വീഡിയോ ഇങ്ങനെ കാണാൻ കണ്ണെടുത്താൽ വീഡിയോ സ്റ്റോപ്പായി പോസ്റ്റായി, കണ്ണ് വന്നാൽ അത് റേറ്റ്. സുബ്ഹാനല്ലാഹ്, എന്താണ് ഇതൊക്കെ പറയും, എന്താണ് ഈ ടെക്നോളജി? അബ്വാബ് കുല്ലി ഷൈഇൻ അഖദ്ന ഹത്താ ഇദാ ഫരിഹു ബിമാ ഊതു, അവർക്ക് നൽകപ്പെട്ട ഈ വിഷയങ്ങളിൽ സന്തുഷ്ടരായി അവരിങ്ങനെ മതിമറന്ന് അല്ലാഹനെ മറന്ന് ജീവിക്കുമ്പോൾ അഖദനാഹും ബഗ്തതൻ, വളരെ പെട്ടെന്ന് അല്ലാഹു മുഴുവൻ ആളുകളെയും പിടിക്കുകയാണ്. ഫഇദാഹും മുബ്ലിസൂൻ, അങ്ങനെയാണ് ഖിയാമത്ത് നടക്കാൻ പോകുന്നതെന്ന് ഉലമാ രേഖപ്പെടുത്തുന്നു. സുബ്ഹാനല്ലാഹ്, നമ്മൾ പേടിക്കേണ്ട കാലം മുഅ്മിനീങ്ങളെ. ഓരോ അത്ഭുതപ്പെടുന്ന സാധനങ്ങൾ ഇറങ്ങുമ്പോഴും പേടിക്കുകയാണ്. ഇതൊക്കെ എല്ലാറ്റിൻ്റെയും കവാടം അല്ലാഹു തുറന്നു തരിക എന്ന് പറഞ്ഞതിൻ്റെ ഭാഗങ്ങളാണ്, എല്ലാം തുറന്നു തന്നിരിക്കുകയാണ്. എന്താണെന്നൊരു പ്രയാസം, ഇങ്ങനൊരു കാലം ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ മൊബൈലുകൾ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റു അല്ലാഹുക്ക് വേണ്ടി ഉപയോഗിക്കും. ഇന്റർനെറ്റ് അല്ലാഹു ചെയ്ത വലിയ അത്ഭുതമാണ്, അത് ഗീബത്തും നമീമത്തും പറയാൻ ഉപയോഗിക്കല്ല, അത് പച്ച നുണ പറഞ്ഞ് ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഉപയോഗിക്കല്ല. അല്ലാഹുവിന്റെ നിഅമത്താണ്, ദഅവത്തിന് വേണ്ടി ഉപയോഗിക്കുക. ആളുകൾക്ക് ഹക്ക് മനസ്സിലാക്കി കൊടുക്ക്, നന്മ പ്രചരിപ്പിക്ക്, ഹൃദയത്തിന്റെ കാഠിന്യം കൊടുക്കല്ല, ഹൃദയങ്ങളിൽ വെറുപ്പുണ്ടാക്കുന്ന നീ സംസാരിക്കല്ല. മനുഷ്യന്മാർ അല്ലാഹുവിലേക്ക് മഹ്ബൂബിങ്ങളാക്ക്. യാ അല്ലാഹ്, നമ്മുടെ മൊബൈലുകളിൽ എന്തെല്ലാം സംവിധാനം, ഖുർആനോദന വിഷയം പറഞ്ഞത് അത് എടുത്തു വെച്ച് നമുക്ക് ഓതിക്കൂടെ, ഏത് സമയത്തും എവിടെ ഇരിക്കുകയാണെങ്കിലും. ഒരു ഓഫീസിൽ വെയിറ്റ് ചെയ്യാണ്, ആ വെയിറ്റ് ചെയ്യുന്ന നമ്മുടെ ക്യൂ, നമ്മുടെ നമ്പർ ആയിട്ടില്ല, നമ്മുടെ ടോക്കൺ ആയില്ല, ഒരു 100 തസ്ബീഹ്, ഒരു 100 അസ്തഗ്ഫിറുള്ള, ഒരു പേജ് ഖുർആൻ. ഒരു മുഅ്മിനായ മനുഷ്യനും വെയിറ്റ് ചെയ്തിട്ട് സമയം നഷ്ടപ്പെടുത്തരുതെന്ന. ബസ് സ്റ്റാൻഡിലോ എയർപോർട്ടിലോ റെയിൽവേ സ്റ്റേഷനിലോ ഒരു എന്തെങ്കിലും, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഓഫീസിൽ പോകുമ്പോൾ വെയിറ്റ് ചെയ്യാണ്, 10 മിനിറ്റ് സമയമുണ്ട്, നീ സുബ്ഹാനല്ലാഹ് ചൊല്ല്. അൽഹംദുലില്ലാഹ്, മുഅ്മിനിന് പ്ലാൻ വേണമെന്നാ, സമയം നഷ്ടപ്പെടുത്തരുത്. ഒരു പേജ് ഖുർആൻ ഓതിക്കോ, ഒരു ജുസ് നിനക്ക് ഓതിക്കൂടെ. യാ അല്ലാഹ്, ഇങ്ങനെ ഇൻഷാ അല്ലാഹ് റമദാനിൽ മിനിമം 2 ജുസ് ഒരു ദിവസം, രാത്രിയിലും പകലിലും 25 മിനിറ്റ് വീതം, മാക്സിമം 30 മിനിറ്റ് വേണം, അത്രയല്ലേ ഉള്ളൂ ഒരു ജുസ് ഓതാൻ. മുഅ്മിനീങ്ങളിൽ നല്ല ഹിമ്മത്തുള്ള ആളുകൾ ഓരോ നിസ്കാരത്തിൻ്റെയും മുമ്പും ശേഷവും ഓരോ ജുസ് വീതം ഓതിയാൽ 3 ദിവസം കൊണ്ടൊരു ഖത്തം തീർക്കാം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് വിട്ടുന്നു. ഫഫീ ദാലിക ഫല്ല തനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കേണ്ടവർ ഈ വിഷയത്തിൽ മത്സരിച്ചേക്കുക. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. മുഅ്മിനീങ്ങളെ ഇരിക്കെ, നിൽക്കാൻ പ്രയാസമുള്ളവർ നിൽക്കണം എന്നല്ലട്ടെ ഈ പറഞ്ഞത്, നമ്മൾ ഒന്ന് ഫ്രഷാവാൻ വേണ്ടിയിട്ടാണ് അല്ലേ. നമ്മൾ സമയം ഒരു മണിക്കൂറായില്ലേ, ഇൻഷാ അല്ലാഹ് കുറച്ചും കൂടെ, നമ്മളിനിയിപ്പോൾ ക്ലാസ് ഒന്നും നടക്കാൻ പറ്റിയില്ലെങ്കിലോ, അതുകൊണ്ട് വളരെ വൈകാതെ ഇനി 2 വെല്ലം കൂടെ അടിക്കാണ്ട്, അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോഴേക്ക് നമുക്ക് തീർക്കണം ഇൻഷാ അല്ലാഹ് വിത്ത് തൗഫീഖ്. മാന്യരായ മുഅ്മിനീങ്ങളെ, പിന്നെ ചില റമദാൻ്റെ പ്രോഗ്രാമുകൾ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ചില കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും റമദാനിൽ അല്ലേ,
റമദാൻ സജീവമാകാം. നമ്മുടെ നാടുകളിലൊക്കെ ലൈറ്റുകളൊക്കെ ഇങ്ങനെ പൊങ്ങി അല്ലേ, മനോഹരമായ റോഡുകളിലൊക്കെ റമദാൻ കരീമിൻ്റെ ലൈറ്റുകൾ. ഇത് അറബ് രാജ്യത്തിൻ്റെ ഒരു സംസ്കാരമാണ് അല്ലേ. ഈ ലാൻറ്റേൺ, ഫാനൂസ് എന്ന് പറയുന്ന സാധനം തൂക്കി വെക്കുക, ഇത് തുടങ്ങി വെച്ചത് ആരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. റമദാനുണ്ട് വന്നപ്പോൾ മദീനത്തെ പള്ളിക്ക് ചുറ്റും വിളക്ക് കത്തിക്കാൻ വേണ്ടി പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അലി തങ്ങൾ വന്ന നേരം ചരിത്രം രേഖപ്പെടുത്തുന്നു, അലി റളിയല്ലാഹു അൻഹു വന്നപ്പോ യാ അല്ലാഹ് പള്ളി മുഴുവനും വിളക്കിങ്ങനെ കത്തി നിൽക്കുകയാണ്, വിളക്കിങ്ങനെ കത്തി നിൽക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു ഉമർ തങ്ങൾക്ക്. അവിടെ ചോദിച്ചിട്ടില്ല ഇത് അല്ലാഹുവിന്റെ റസൂൽ ചെയ്തോ, ഇല്ല, ഇത് ദീനിൽ ഒരു നല്ല കാര്യമാണ് ഈ നടക്കുന്നത്. എന്താ നവ്വറല്ലാഹു ഖബ്റക യാ ഉമർ കമാ നവ്വർത മസാജിദ, അല്ലാഹുവിന്റെ പള്ളികൾക്ക് ഇങ്ങനെ അലങ്കാരം ചാർത്തി ഉമറെ, നിങ്ങളുടെ ഖബർ അല്ലാഹു പ്രകാശിപ്പിക്കട്ടെ എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. യാ അല്ലാഹ്, അത്ര സിമ്പിളാണ്, അതിനെ സംബന്ധിച്ച് ഒച്ചപ്പാടുണ്ടാക്കേണ്ട വിഷയമല്ല. യാ അല്ലാഹ്, ആ ആചാരമാണ് ഇന്നും അറബ് ലോകത്ത് നമ്മുടെ നാട്ടിലൊക്കെ റമദാനിൽ ലൈറ്റുകളൊക്കെ കത്തി അലങ്കരിപ്പിക്കുക. അന്നൊരു അബ്ബാസി രാജാവിന്റെ ഒരു ഖലീഫയുടെ എഴുത്തുകാരുണ്ടായിരുന്നു യൂസുഫ് ഇബിൻ അഹമ്മദ് എന്ന് പറയുന്ന ആൾ, കാത്തിബുൽ അബ്ബാസ്. അബ്ബാസി ഭരണകൂടങ്ങൾക്ക് എഴുതിയിരുന്ന അന്നത്തെ വലിയ ആർട്ടിസ്റ്റ് അദ്ദേഹമാണ്, കാലിഗ്രഫർ യൂസുഫ് ഇബിൻ അഹമ്മദ്. അദ്ദേഹത്തോട് അന്നത്തെ ഖലീഫ എല്ലാ ഗവർണർമാർക്കും കച്ചേരി അറിയിക്കാൻ വേണ്ടി പറഞ്ഞു, റമദാനാ വരുന്നത്, പള്ളികൾ മുഴുവനും വിളക്ക് കൊണ്ട് അലങ്കരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹം പറയാൻ, ഞാനത് എന്ത് എഴുതണം എന്നറിയാതെ, കാരണം ഇങ്ങനെ ഒരു സംഗതി മുമ്പ് എഴുത്തു മുഖേന അറിയിപ്പ് നടന്നിട്ടില്ല. ഒരു നോട്ടീസ് കിട്ടിയാൽ അത് വെച്ചിട്ട് അതിൻ്റെ ഒരു കോപ്പി എടുക്കാമല്ലോ, ഇത് അങ്ങനെ ഒരു കോപ്പി കിട്ടാനില്ല, ഞാനായിട്ട് തുടങ്ങണം ഈ വാക്കുകൾ. അങ്ങനെ എന്താണ് എഴുതാന്ന് ആലോചിച്ച് ബേജാറായി ഞാൻ കിടന്നുറങ്ങി. ഫഅതാനി ആചിൻ ഫിൽ മനാം, സ്വപ്നത്തിൽ എൻ്റെ അരികത്തേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എഴുതിക്കോളൂ, ഫഇന്ന ഫീഹാ മുആസാത ലിൽ മുസല്ലീൻ, നിസ്കരിക്കാൻ വരുന്ന ആളുകൾക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യമാണ്. യാ അല്ലാഹ്, വനൂറൻ ലിൽ ഇബാദ, ഇബാദത്തിനോടൊരു ഉന്മേഷം വരുന്നു ആ വിഷയത്തിൽ, അതുകൊണ്ട് പേടിക്കേണ്ട, നിങ്ങൾ അങ്ങ് എഴുതിയേക്കണം എന്ന് ആ രാത്രിയിൽ അദ്ദേഹത്തിന് സ്വപ്നദർശനം ഉണ്ടായത് മഹാനായ കാത്തിബുൽ അബ്ബാസി യൂസുഫ് ബിൻ അഹമ്മദ് തന്റെ തർജ്ജുമയെ, തന്റെ ജീവചരിത്രം പറഞ്ഞ വിഷയത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷെ റമദാൻ ആ ഒരു വിളക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് കൂടി കത്തിക്കലാ നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ഈമാൻ കത്തണം, നമ്മുടെ ഈമാൻ പ്രകാശിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോ ഒന്ന്, നമ്മൾ പരിശുദ്ധ ഖുർആൻ ഓതാൻ തീരുമാനിച്ചു. പിന്നെ റമദാനിൽ 30 ഉംറകൾ ചെയ്യാനുള്ള അവസരമാണ് ഇൻഷാ അല്ലാഹ്. പക്ഷേ ഉംറ കാഫിലകളൊക്കെ വേജാറാവല്ലേ, നമ്മളൊക്കെ 15 ദിവസം കൊണ്ടാണ് ഇപ്പോൾ കൊണ്ടുപോയി കൊണ്ടുവരുന്നത്, 30 ദിവസത്തെ ഉംറ. അത് നമുക്ക് ബസ് ആവശ്യമില്ല, ഫ്ലൈറ്റ് ആവശ്യമില്ല, വിസടിക്കേണ്ട ആവശ്യമില്ല. ഉംറ ഇവിടെ നിന്ന് റമദാനിന്റെ 30 ദിവസങ്ങളിലും ഉംറ, അത് കഴിഞ്ഞാലുണ്ട് കേട്ടോ റമദാൻ, അതിന് പ്രത്യേകമായിട്ട് നമ്മൾ തുടങ്ങുക ഇൻഷാ അല്ലാഹ്. തയ്യാറല്ലേ? എത്രയാ ടിക്കറ്റിന്റെ കാശ് എന്നറിയോ? ഇല്ല, ഒന്നുമില്ല, ഒരു ഫിൽസ് പോലും ചെലവില്ല. പിന്നെന്താ ചെയ്തൂടെ? 30 ഉംറ. മൻ സല്ലാ ലില്ലാഹിൽ ഫജ്ര ഫീ ജമാഅ, സുബ്ഹി നിസ്കാരം ജമാഅത്തായിട്ട് ഒരാൾ നിസ്കരിക്കുകയും, ഫമകത ഫീ മുസല്ലാഹു, ആ നിസ്കരിച്ച സ്ഥലത്ത്, ദാകിറൻ ലില്ലാ, അല്ലാഹുവിന്റെ ദിക്ര ചൊല്ലി ആ മുസല്ലയിൽ തന്നെ സൂര്യൻ ഉദിക്കുന്നത് വരെ ഇരിക്കുകയും ചെയ്തു. അങ്ങനെ സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റ് നേരം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞതിന്റെ ശേഷം രണ്ട് റകഅത്ത് ഇശ്റാഖിന്റെ സുന്നത്ത് നിസ്കാരം നിർവഹിച്ചാൽ പരിപൂർണമായ ഉംറയുടെ കൂലി അല്ലാഹു കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിച്ചോനെ ഉസ്താദെ, 6 മണിക്ക് എനിക്ക് പഞ്ചിങ്ങാണ്, കമ്പനിയിൽ എത്തിയ അവർക്ക് കുഴപ്പമില്ല പഠിച്ചോനെ, അങ്ങനെ നീയത്തുണ്ടല്ലോ, അൽഹംദുലില്ലാ, എനിക്ക് സാധിക്കണമല്ലോ പഠിച്ചോനെ, ഇല്ലെങ്കിൽ ഞാനത് ചെയ്തേനെ, കുഴപ്പമില്ല, ഇങ്ങനെയൊന്നും കുഴപ്പമില്ല, 9 മണിക്ക് 8 മണിക്കൊക്കെ ഡ്യൂട്ടി ഉള്ളൂ. എന്നാൽ സുബഹി കഴിഞ്ഞ് പള്ളിയിലിരിക്കുക അല്ലെ ദിക്റോ, നമ്മൾ ഇപ്പോൾ പറഞ്ഞ നമ്മുടെ ആ ഒരു ജുസുക്ക അപ്പം തീർക്കുക. സുബ്ഹാനല്ലാഹ്, അങ്ങനെ തീർത്തു. സൂര്യൻ ഉദിച്ചു 20 മിനിറ്റ്, ഒരു കുന്തത്തിൻ്റെ അത്ര ഉയർന്നെന്ന് കിതാബ് പറയുന്നത് ഒരു ഏകദേശം മിശ്റൂന ദഖീഖ, നമ്മുടെ ഇന്നത്തെ കണക്ക് പ്രകാരം 20 മിനിറ്റ് കഴിഞ്ഞ് 2 റക്അത്ത് ഇശ്റാഖ്, സൂര്യോദയം കഴിഞ്ഞിട്ടുള്ള ആ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് നിസ്കരിച്ചാൽ ഉംറ ചെയ്ത കൂലിയാണ്. യാ അല്ലാഹ്, അങ്ങനെ 30 ദിവസം ചെയ്താൽ എത്ര ഉംറ കിട്ടി? 30 ഉംറ റമദാൻ. അപ്പോൾ ഖുർആൻ ഓത്ത് നമ്മൾ 2 ഖത്തം തീർക്കാൻ തീരുമാനിച്ചു, 30 ഉംറയും. ഇതൊന്നും നിങ്ങൾക്ക് പ്രയാസപ്പെടില്ല ഇൻഷാ അല്ലാഹ്, നമുക്ക് എളുപ്പമാക്കി തരുമാറാകട്ടെ, അല്ലാഹു എളുപ്പമാക്കി തരുമാറാകട്ടെ. പിന്നെ
രാത്രിയുടെ നിസ്കാരമാണ്, രാത്രി നേരത്തെ നിസ്കാരം. സുബ്ഹാനല്ലാഹ്. ഖിയാമുല്ലൈൽ, തറാവീഹ് റമളാനിലെ പ്രത്യേകമായ ഖിയാമുല്ലൈലാണ്. തഹജ്ജുദും ഖിയാമുല്ലൈലും ഒന്നാണ് അല്ല രണ്ടാണ് അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ